ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഡ്രീം കേക്കിൻ്റെ പാത്രം, അതുപോലെ തന്നെ നമ്മൾ ഐസ്ക്രീം കുടിച്ചിട്ടുള്ള ഇതുപോലെയുള്ള ഐസ്ക്രീമിൻ്റെ പാത്രം, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അത് എടുക്കുന്ന ആൾക്ക് കൊടുക്കുകയോ ചെയ്യുന്നത്. ഇനി ചെയ്യാം കേട്ടോ. ഇതാ ഇതുപോലെയൊക്കെ നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഇതുകൊണ്ടുണ്ട്. ഇതാ ഇതുപോലെയുള്ള പാത്രങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ മരുന്നുകളൊക്കെ നമുക്ക് ഇറക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ മരുന്നുകൾ ഇറക്കി വെക്കുകയും അതൊക്കെ ആകുമ്പോൾ നമുക്ക് മരുന്നുകളെല്ലാം ഒരുമിച്ച് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഒരു പാത്രം നമുക്ക് ഏകദേശം അതുപോലെ നമുക്ക് അങ്ങനെ ചെയ്യാം. ഈ അതുപോലെ തന്നെ ഓരോ സെപ്പറേറ്റ് പാത്രങ്ങളിലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് അടുക്കി ഒതുക്കി വെച്ച് വെക്കാൻ പറ്റും. അതായത് ഈ ഐസ്ക്രീമിൻ്റെ പാത്രത്തിൽ ഞാൻ ചെയ്യുന്നത് ഇതുപോലെ എൻ്റെ മുടിയിലിടുന്ന ബണ്ണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഈ പാത്രങ്ങളിൽ വെക്കുന്നത്. അപ്പം ഇങ്ങനെ സെപ്പറേറ്റ് ആയി വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനും നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ഉപയോഗിക്കാനൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചെറിയ ബണ്ണുകൾ, അതുപോലെ കുട്ടികളുടെ മുടിക്കിടുന്ന ബണ്ണ് ക്ലിപ്പ്, ഇങ്ങനത്തെ ടിക് ടിക് ഒക്കെയാണ് ഞാൻ ഈ ഒരു പാത്രത്തിൽ ഇട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെറ്റായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ നല്ല വൃത്തിയും ഉണ്ടാകും. മാത്രമല്ല നമുക്ക് എവിടെയാണെന്ന് ഏകദേശം നമ്മൾ വെച്ചത് എവിടെയാണെന്ന് നമുക്ക് മറക്കുകയുമില്ല, നല്ലൊരു ഐഡിയയും നമുക്ക് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഡ്രീം കേക്ക് വാങ്ങിയ ഇതുപോലെയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഈ പാത്രത്തിൽ ഞാൻ കൺമഷി, കുട്ടികൾ ഉപയോഗിക്കുന്ന കാജല്, അതുപോലെ കൺമഷി ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. ക്രീം ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ ഞാൻ ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അതിലേക്ക് ഇടുന്ന സമയത്ത് ഏകദേശം ഇത് മേക്കപ്പ് ബോക്സായിട്ട് നമുക്കൊന്ന് പരിഗണിക്കാം. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നോരോ സെപ്പറേറ്റ് ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം നമ്മളത് സാധനങ്ങളൊന്നും കളഞ്ഞു പോവാതെ ഇവിടെയുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് കണ്ടോ, ഗുളിക, ഓയിൽമെൻറ്റ്, അതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒരു സെപ്പറേറ്റ് പാത്രത്തിൽ തന്നെ ഞാൻ ആക്കിയിട്ടുണ്ട്. ഇതിൽ ഞാൻ എൻ്റെ ബണ്ണും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെയുണ്ട്. പിന്നെ മറ്റു പാത്രങ്ങൾ അതുപോലെ കാജലും അതുപോലെ തന്നെ ഐലൈനറും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ പിന്നെ ഒരു പാത്രം കൂടി ഇനി ബാക്കിയുണ്ട്. അതിൽ ഞാൻ എൻ്റെ ഉപയോഗിക്കാത്ത വളകളാണ്, ഞാൻ താൽക്കാലികമായി ഒഴിവാക്കിയിട്ടുള്ള വളകളൊക്കെ, വളകൾ അതുപോലെ റിങ്സ്, കമ്മൽസ് ഒക്കെ, അതൊക്കെ ഞാൻ ഇതിലിട്ട് വെക്കും. ഇതൊക്കെ ഞാൻ ഉപയോഗിക്കാത്തതാണ്. അപ്പോൾ ഏകദേശം എനിക്ക് ഐഡിയ കിട്ടും ഞാൻ ഉപയോഗിക്കുന്നത് ഏതാ, ഉപയോഗിക്കാത്തത് ഏത് പാത്രത്തിലാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള ബോക്സ് ഒക്കെ ഉണ്ടെന്നെങ്കിൽ ഇനി കളയണ്ട. അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകും ഇതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്ഥലവും ലാഭിക്കാം, നിങ്ങൾക്ക് ഷെൽഫിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ അടുക്കി ഒതുക്കി വെക്കാം. അപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ വൃത്തിയാണ്, എവിടെ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ. ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്നതായിരിക്കും.